കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ ദൈനംദിന ചിലവുകൾ നടത്താൻ പോലും സംസ്ഥാനം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. അതിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. വിദേശത്തേക്ക് തിരിക്കുന്നതിന് മുൻപേ ധനമന്ത്രിയും ധനസെക്രട്ടറിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ചർച്ച നടന്നത്. പ്രതിസന്ധി ഉണ്ടെങ്കിലും ആനുകൂല്യങ്ങളും മറ്റും തുടരണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുൻഗണന നോക്കി വേണം പണം ചിലവഴിക്കാൻ. ഒഴിവാക്കാവുന്ന അധിക ചെലവുകൾ എല്ലാം തന്നെ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ധനസെക്രട്ടറി വിശ്വനാഥ് സിൻഹ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി 32,442 കോടി രൂപയിൽ നിന്ന് 15,390 കോടിയായി കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധികൾ ഗുരുതരമാക്കാനുള്ള കാരണം. പരിധി കുറച്ചത് സംബന്ധിച്ച് കേരളം ഉന്നയിച്ച സംശയങ്ങൾക്ക് കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ സമീപനം കേരളത്തെ ഏതുവിധത്തിലും ശ്വാസം മുട്ടിക്കുന്ന പ്രവണതയാണെന്ന് വ്യക്തമാണ്. കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങളും ഇതിനു പിന്നിലുണ്ടെന്ന് നേരത്തെ തന്നെ മന്ത്രി ബാലഗോപാലും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ബാലഗോപാലിന്റെ തലക്കിട്ട് കൊട്ടുന്ന പോലുള്ള മറുപടിയും ഉപദേശവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്നത്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ചിലവാക്കണം. അതേസമയം ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നതും നാളെ മുതൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനും ഇന്നലെ 20,000 കോടി രൂപ സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുത്തു. 7.29% പലിശയ്ക്കായിരുന്നു 28 വർഷത്തെ തിരച്ചടവ് കാലാവധിയോടെയുള്ള കടമെടുക്കൽ. ഇതോടെ ഈ വർഷത്തെ ഇതുവരെയുള്ള കടമെടുപ്പ് 6,000 കോടി രൂപയായി ഉയരും. ഇനി ഈ വർഷം കടമെടുക്കാൻ അവശേഷിക്കുന്നത് 9,390 കോടിയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള കടമെടുപ്പ് പദ്ധതി. ഇത് കേരളത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൽ നിന്നും കരകയറാനാണ് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് പരിഹാരം കാണുന്നതെന്നും മറ്റൊരു വസ്തുതയാണ്.